കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും അവരുടെ വളർച്ചയ്ക്കും നിദാനമായി പഠനത്തിൻ്റെ മികവ് പുലർത്താൻ തക്കവണ്ണമുള്ള ഒരു സംവിധാനമാണ് വർഷാന്ത്യം അഥവാ മാർച്ച് മാസങ്ങളിലുള്ള പരീക്ഷകൾ. പരീക്ഷകൾ വരുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾ വളരെ ആകാംക്ഷാഭരിതരാകും, അവർ വളരെ ഭയപ്പെടും, പഠിച്ചത് ഓർമ്മ വരുമോ എന്നവർക്ക് സംശയമുണ്ടാകും. എത്ര പഠനത്തിൽ മികവുള്ള കുട്ടികളായാലും സമചിത്തതയോടെ ദൈവാശ്രയത്തോടെ പരീക്ഷകളിൽ പങ്കെടുത്ത് വിജയം നേടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിജയമോ പരാജയമോ ഉണ്ടാകട്ടെ, നാം ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യുക, പഠിക്കേണ്ടത് കൃത്യമായി പഠിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ആ വിധത്തിലുള്ള ഒരു മാനസിക ഭാവം നമുക്ക് ഉണ്ടാകുമ്പോൾ പരീക്ഷകളിൽ നാം മുന്നേറും, വിജയസാധ്യത വർദ്ധിക്കും. ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. അത് മാത്രവുമല്ല, ഈ പഠന കാര്യങ്ങളെക്കുറിച്ച് ഒട്ടേറെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. കർത്താവ് ഒരു വലിയ അധ്യാപകനായിരുന്നു. കർത്താവ് എന്നും വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നത് പോലെ തന്നെ പുരുഷാരത്തോട് സംസാരിച്ചിരുന്നു. അതിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സിലബസാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധ്യാപനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വിഷമിക്കാതെയും ആകുല ചിന്തകൾ ഇല്ലാതെയും ദൈവത്തിൽ ആശ്രയിച്ച് കൃത്യമായി പഠിക്കുകയും അത് തക്ക സമയത്ത് എഴുതാനും ഓർക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ തോൽവി സംഭവിക്കുമ്പോൾ അത് താങ്ങാനാകാതെ കുട്ടികൾ ജീവൻ സ്വയം നശിപ്പിക്കുന്ന പ്രതിഭാസം അങ്ങിങ്ങൊക്കെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് നമ്മുടെ ഒരു ദുർബല നിമിഷത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ധൈര്യക്കുറവ് നിമിത്തം എങ്ങനെയാണ് മറ്റുള്ളവരെ അഭിമുഖീകരിക്കുക എന്നുള്ള പ്രയാസം കൊണ്ട് സംഭവിക്കുന്ന ഒരു നേരിയ പിശക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തോൽക്കുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്യട്ടെ, വിജയത്തിനായിട്ട് ഓടുക, അതിനായിട്ട് പഠിക്കുക, പ്രവർത്തിക്കുക, അതിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ നേരിടുക. പരീക്ഷാ ഭയം ഒരിക്കലും ആരുടെ മനസ്സിലുണ്ടാകരുത്. വളരെ പോസിറ്റീവ് മൈൻഡ് തന്നെ അവിടെ നിങ്ങളിൽ ഉണ്ടാകണം. അത് വെച്ച് നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒട്ടു വളരെ മികവുള്ള ഒരു സാക്ഷ്യപത്രം ലഭിക്കാതിരിക്കയില്ല. ഈ മാസങ്ങളിലൊക്കെ പരീക്ഷകൾ, അക്കാഡമിക് എക്സാമിനേഷൻസിലൂടെ കടന്നു പോകുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു.